മറ്റൊരു പുതിയ വീക്കിലി അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ വന്ന സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം നല്ല രീതിയിൽ ഇടിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരാഴ്ച മുഴുവൻ നമ്മൾ നമുക്ക് ആ ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്ക് എഴുപത്തി ഒമ്പത് രൂപ തൊണ്ണൂറ്റി ഒമ്പത് പൈസ വരെ എത്തി ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇത് മൂന്ന് രൂപ മുപ്പത് പൈസ മാത്രമായിരുന്നു എഴുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ഇത് ഏകദേശം എൺപത് രൂപ നിരക്കിൽ വരെ എത്തി നിൽക്കുകയാണ് ഇതിൻ്റെ റീസൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിയാം നമ്മുടെ രാജ്യം കൂടുതലായിട്ട് ഇറക്കുമതി ഒരു രാജ്യമാണ് ഗോൾഡ് നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സംസ്കൃത വസ്തുക്കൾ അങ്ങനെ പല ഉൽപ്പന്നങ്ങളും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ നമ്മളുടെ കയറ്റുമതി കുറഞ്ഞതും ഒരു കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ മൂലം പല ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു ഇതൊക്കെയാണ് കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം മൂലം അന്താരാഷ്ട്ര കമ്പനിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിരുന്നു ഇതും ഒരു കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നു ഇങ്ങനെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെയും ഇത് ബാധിക്കും നമ്മൾ വാങ്ങുന്ന പല ഉൽപ്പന്നങ്ങളുടെയും വില ഉയർന്നു എന്ന് വരാം കാരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ പല ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പലതും നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ മെഡിസിൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ നമ്മൾ ആ അത്തരം ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കൂടുതൽ പണം നൽകേണ്ടതായിട്ട് വരും ഇങ്ങനെ കൂടുതൽ തുക നൽകി ഇമ്പോർട്ട് ചെയ്യുന്നത് മൂലം അതുപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിലയും മാർക്കറ്റിൽ ഉയരും മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിലെ ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഏകദേശം അറുന്നൂറ്റി ഒന്ന് കോടി രൂപ അറ്റാദായമാണ് ഫെഡറൽ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇതേ പാദ പാദവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അറുപത്തിനാല് ശതമാനം ാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറ്റാദായത്തിലുള്ള വർധനവും മാത്രമല്ല നിഷ്ക്രിയ ആസ്തി കുറക്കാനായിട്ട് ഫെഡറൽ ബാങ്കിന് സാധിച്ചു അതുപോലെ തന്നെ വിദേശ റെമിറ്റൻസിന്റെ വിപണി വിഹിതം ഫെഡറൽ ബാങ്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ശതമാനവും നടക്കുന്നത് ഫെഡറൽ ബാങ്ക് വഴിയാണ് മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് എസ് ബി ഐ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് എസ് ബി ഐ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ ജൂണിലാണ് അവസാനമായിട്ട് എസ് ബി ഐ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത് എം സി എൽ ആർ റേറ്റിൽ പത്ത് ബേസിസ് പോയിന്റിന്റെ വർധനമാണ് പുതിയതായിട്ട് ലോണുകൾ ലോണുകൾ എടുക്കാൻ പോകുന്നവർക്ക് ഇതൊരു ബാധ്യതയായിട്ട് മാറും പലിശ നിരക്ക് ഉയരും ഇനി നിലവിൽ എം സി എൽ ആർ റേറ്റിൽ ലോണെടുത്തവരാണെങ്കിൽ അവരുടെ ഇ എം ഐ അടവും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് ഓ ഡി സൗകര്യമുള്ള കറണ്ട് അക്കൗണ്ടുകളിൽ നിന്നും എ ടി എം വഴി ക്യാഷ് വിട്ടുപോവിക്കാനുള്ള സൗകര്യം പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് ആർ ബി ഐയുടെ റൂൾ അനുസരിച്ചുള്ള മാറ്റമാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇപ്പോൾ നിലവിൽ വരുത്തിയിരിക്കുന്നത് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് സ്റ്റാർ ഹെൽത്ത് സി എസ് സി സെൻറ്ററുകളുമായി ചേർന്നുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ കൂടുതലായിട്ട് ഇൻഷുറൻസ് സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് വരുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് ജൂപ്പിറ്റർ ന്യൂ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് ജൂപ്പിറ്റർ ന്യൂ ബാങ്കിൻ്റെ പല സർവീസുകളിലും മാറ്റം വരുന്നുണ്ട് ഒന്നാമത്തെ മാറ്റം വരുന്നത് ഡെബിറ്റ് കാർഡിൻ്റെ ഇഷ്യൂ ചാർജിലാണ് മുൻപ് ഡെബിറ്റ് കാർഡിൻ്റെ ഇഷ്യൂ ചാർജ് സൗജന്യമായിരുന്നു ചാർജ് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ഡെബിറ്റ് കാർഡ് ഇഷ്യൂൻസ് ചാർജ് ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ജൂപ്പിറ്റർ നിയോ ബാങ്ക് എടുക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് ഫോർ എക്സ് ചാർജിലാണ് ജൂപ്പിറ്ററിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ട്രാൻസാക്ഷനുകൾക്ക് ഫോറിൻ കറൻസി കറൻസിയും വേറെ വെയ്വിഡ് ആയിരുന്നു നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസത്തിൽ ഇരുപത്തി രൂപ വരെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഈ ഒരു ഫോറിൻ കറൻസി മാർക്ക് അഫി ഒഴിവാക്കി കിട്ടിയിരുന്നു പിന്നെ പ്രോ സാലറി അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസത്തിൽ നടത്തുന്ന ഒരു ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഫോറിൻ കറൻസി മാർക്ക് അഫി വേവി ചെയ്ത് കിട്ടിയിരുന്നു എന്നാൽ ഇനി മുതൽ അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ നോർമൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ ഫോറിൻ കറൻസി മാർക്ക് അഫി ഒഴിവ് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് അത് വേവ് ചെയ്യാനുള്ള വേവ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ എടുത്ത് കളഞ്ഞു അതായത് നോർമൽ സേവിങ്സ് അക്കൗണ്ടാണെങ്കിൽ മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ഫോറിൻ കറൻസി മാർക്ക് അഫീസായിട്ട് നൽകണം ഇനി പതിനായിരം രൂപയ്ക്ക് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന പ്രോ അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ഫോറിൻ ട്രാൻസാക്ഷനുകൾക്ക് ഫോറിൻ കറൻസി മാർക്ക് അഫി ഒഴിവാക്കി കിട്ടും പിന്നെ പ്രോസാലറി അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസത്തിൽ നടത്തുന്ന ഒരു ലക്ഷം രൂപ വരെയുള്ള ആ ഒരു എമൗണ്ടിന് നടത്തുന്ന ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഫോറിൻ കറൻസി മാർക്ക് ഒഴിവാക്കി കിട്ടും ഈ ഒരു റൂള് പ്രാബല്യത്തിൽ വരുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് മറ്റൊരു ചേഞ്ച് വരുന്നത് ഡെബിറ്റ് കാർഡിൻ്റെ ക്യാഷ് ബാക്കിലാണ് നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് ഡെബിറ്റ് കാർഡ് ഓഫർ ചെയ്തിരുന്നു അതിനി മുതൽ നമ്മൾ മിനിമം പതിനായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊരു റൂൾ വരുന്നുണ്ട് ഈ ഒരു ചേഞ്ച് പ്രാബല്യത്തിൽ വരുന്നത് ഒക്ടോബർ ഒന്ന് മുതലാണ് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വരുന്നത് എച്ച് ഡി എഫ് സിയും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കും തമ്മിൽ ലയിക്കാനുള്ള ആ ഒരു നീക്കത്തിന് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ബോർഡിൻ്റെ അനുമതി കിട്ടി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി ഈ ഒരു ലയനം പൂർത്തിയാകും നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വരുന്നത് ഇസ്രായേലിലെ സെക്കൻഡ് ലാർജസ്റ്റ് തുറമുഖം അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കി എന്നുള്ളതാണ് രണ്ടായിരത്തി അമ്പത്തി നാല് വരെയാണ് കാലാവധി വരുന്നത് ഏകദേശം വൺ പോയിൻ്റ് വൺ എയ്റ്റ് ബില്ല്യൺ ഡോളർ നൽകിയാണ് ഹൈഫ തുറമുഖം അദാനി ഗ്രൂപ്പിലേലത്തിൽ പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇസ്രായേൽ ഗവൺമെൻറ് ആ ഒരു തുറമുഖം സ്വകാര്യവൽക്കരി നീക്കം നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അദാനി ഗ്രൂപ്പ് ആ ഒരു ഹൈഫ തുറമുഖം സ്വന്തമാക്കിയിരിക്കുകയാണ് പിന്നെ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നത് ജൂലൈ പതിനെട്ട് മുതൽ പല ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടു ഏർപ്പെടുത്തിയിരുന്ന നികുതി ഇളവ് എടുത്ത് കളഞ്ഞത് മൂലം ാണ് ഈയൊരു വില വർധനവ് വരുന്നത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പാക്ക് ചെയ്ത കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ചെക്ക് ബുക്കിന് ഇനി മുതൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ആപ്ലിക്കബിൾ ആണ് പിന്നെ ഐ സി യു അല്ലാതെയുള്ള അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ആശുപത്രി റൂമിന് നികുതി നൽകേണ്ടതായിട്ട് വരും പിന്നെ സോളാർ വാട്ടർ ഹീറ്ററിന്റെ ജി എസ് ടി അഞ്ചിൽ നിന്നും പന്ത്രണ്ട് ശതമാനമായിട്ട് ഉയരും പിന്നെ എൽ ഇ ഡി ലാമ്പ് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് പിന്നെ മെറ്റൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നിവയുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായിട്ട് ഉയരും പിന്നെ തുകലിൻ്റെ നികുതി അഞ്ച് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനമായിട്ട് ഉയരും അപ്പോൾ ഇങ്ങനെ പല ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിരക്ക് ഈ വരുന്ന ജൂലൈ പതിനെട്ട് മുതൽ വർദ്ധിക്കും പിന്നെ വസ്ത്രങ്ങൾ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ നികുതി ഇളവ് നൽകിയിരുന്നു ഈ ഒരു നികുതി ഇളവ് തുടരും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഒരു ഇളവ് തുടരുക നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വരുന്നത് ആദിത്യ ബിർള ഫൈനാൻസ് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയൊരു കാർഡ് വേരിയന്റ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് വേരിയന്റിലാണ് ഈ ഒരു കാർഡ് വരുന്നത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ കീഴിലുള്ള കമ്പനികൾ ലൈക്ക് ലൂയിസ് ഫിലിപ്സ് അതുപോലെ തന്നെ അലൻസൊള്ളി പീറ്റർ ഇംഗ്ലണ്ട് തുടങ്ങിയ തുടങ്ങിയതുപോലുള്ള ഈ ഒരു ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന കമ്പനികളിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിൻ്റ് കിട്ടും അതുപോലെ ഹോട്ടൽ പേയ്മെന്റുകൾക്ക് നമുക്ക് അഡീഷണൽ റിവാർഡ് പോയിന്റ് ഒരു ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ സാമ്പത്തിക മാന്യം എല്ലാ മേഖലകളെയും ബാധിക്കുന്നുണ്ട് അതിപ്പോൾ ഗൂഗിളിൽ വരെ എത്തി നിൽക്കുകയാണ് സാമ്പത്തിക മാന്യം മൂലം ഈ ഒരു വർഷം നടത്താനിരുന്ന പുതിയ നിയമനങ്ങൾ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഗൂഗിൾ തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്തയും ഈ ആഴ്ച വന്നിരുന്നു മറ്റു ടെക് കമ്പനികളും ഈ ഒരു പാത പിന്തുടർന്നേക്കും പിന്നെ വന്ന മറ്റൊരു അപ്ഡേറ്റ് ഇന്ത്യക്കാർക്ക് കൂടുതലായിട്ട് ഡിജിറ്റൽ പേയ്മെൻറ്റുകളോടാണ് താൽപ്പര്യം എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നു എക്സ്പീരിയൻ ഗ്ലോബൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി ശതമാനം ഇന്ത്യക്കാരും ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് താൽപ്പര്യപ്പെടുന്നത് എന്നാൽ കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ ഉള്ള സുരക്ഷയിൽ ആശങ്ക ഉണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരാഴ്ചയിൽ വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുണ്ടാകുന്ന പ്രതീക്ഷയോടു കൂടി പേഴ്സൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമിസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെപ്പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിഗിൻ ബിലോ